സർക്കാർ ജോലി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാകരുത് വിദ്യാഭ്യാസം എന്ന് മാതൃഭൂമി ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയസ് കുമാർ. എൽ ഡി ക്ലർക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയാണ് പഠിക്കുന്നതെന്ന ധാരണ വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്നത് രക്ഷിതാക്കൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സമൂഹത്തിനും പങ്കുണ്ട്. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ തുടങ്ങി അവസാനിക്കുന്ന പ്രക്രിയയല്ല വിദ്യാഭ്യാസം, അത് ഒരു മനുഷ്യന്റെ അവസാന ശ്വാസം വരെ തുടരുന്നതാണ്. ക്ലാസ് മുറിയിലെ പഠനത്തിനും ഗ്രേഡുകൾക്കുമപ്പുറം വിദ്യാർത്ഥിയെ ജീവിത യാഥാർത്ഥ്യങ്ങൾ നേരിടാൻ പഠിപ്പിക്കുന്നതാകണം വിദ്യാഭ്യാസം. കൊച്ചിയിൽ മാതൃഭൂമി ഫെയർ ഫ്യൂച്ചർ ഓവർസീസ് എഡ്യൂക്കേഷൻ എക്സ്പോസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ജമ്മു കാശ്മീരിൽ പി ഡി പിയുടെ ഓഫീസ് പോലീസ് സീൽ ചെയ്തു. പി ഡി പി നേതാവ് മെഹബൂബ് മുഫ്തിയുടെ സന്ദർശനത്തെ തൊട്ടുമുമ്പാണ് നടപടി. പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരപ്രകാരം ഇന്ന് ഉച്ചയ്ക്ക് മെഹബൂബ മുഫ്തി പാർട്ടി ഓഫീസ് സന്ദർശിക്കാനിരിക്കുന്നതാണ്. അതിനിടെയാണ് ഓഫീസ് സീൽ ചെയ്തത്. എൻ എസ് എസിൽ വിഭാഗീയത ഉണ്ടാകാൻ കോടിയേരി ശ്രമിക്കേണ്ടെന്നും എൻ എസ് എസ് മതേതര ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സഹായിച്ച സംഘടനയാണെന്നും കുഞ്ഞാലിക്കുട്ടി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ മതേതര ശക്തിയായി ഉറച്ചു നിൽക്കുന്നവരാണ് എൻ എസ് എസ്. അവരെ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട. എൻ എസ് എസിൽ ആരെ വിഭാഗീയമാക്കി ശ്രമിച്ചാലും അത് നല്ലതല്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇന്ത്യക്ക് പിന്നാലെ പാകിസ്ഥാൻ കേന്ദ്രമായ ഭീകരവാദത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് ഇറാനും. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് ആരാജി ട്വിറ്ററിലൂടെയാണ് നിലപാട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനും ഇന്ത്യയും രണ്ട് ഹീനമായ ഭീകരാക്രമണങ്ങൾ നേരിട്ടു. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായി നടത്തിയ ചർച്ചയിൽ മേഖലയിൽ ഭീകരവാദത്തിനെതിരെ ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു.